ബിനാലെ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുന്നത് എൻ്റെ തന്നെ ഒരു പ്രോസസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഞാനിതിനെ കരുതുന്ന കാരണമുണ്ടാണ്. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് പോയിട്ടൊരു സമയം എൻ്റെ ഒരു ആർട്ട് പ്രാക്ടീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു എൻ്റെ പ്രാക്ടീസിനെ മാറ്റിയ എൻ്റെ ഒരു ഒരു ഞാൻ ഇവിടെ നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറിയതിൻ്റെ ഉദ്ദേശത്തെ മാറ്റിയ ഒരു വർഷമാണ്. ഞാൻ പോകുന്നത് 92-ലാണ് ബോംബെയിലേക്ക് പോകുന്നത്. 92-ലാണ് ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിലൊരു ലാർജർ ഷിഫ്റ്റ് നടക്കുന്ന വർഷമാണ്. ബാബറി മസ്ജിദ് പൊളിക്കുന്നു, ബോംബെയിൽ കലാപം ഉണ്ടാകും. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബോംബെയിൽ ജീവിക്കുകയും ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കാനായിട്ട് ഇവിടെ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറി ജെ ജെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ. ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സ് ഓഫ് വർക്കുകളും ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഫോക്കസ് സബ്ജക്റ്റ് പല സമയത്തും റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് അതൊരു ബോംബെ പോലുള്ളൊരു സ്ഥലത്ത് ചെന്ന് പെട്ടതിൽ നിന്നുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു തിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ അതിന് ആക്കം കൂട്ടിയിട്ടുള്ളത് കേരളത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ബോംബെ പോലുള്ളൊരു ഒരു ഒരു ജെ ജെ പോലുള്ളൊരു എ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ക്യാമ്പസിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾക്കൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് നമ്മളുടെ വർക്കിൽ വേണമെന്ന് തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ടത്. പിന്നെ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള പല വർക്കുകളും ഈ ഒരു ആർഗ്യുമെൻ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു 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 ഇത്തരം കോൺഫ്ലിക്റ്റുകളെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി. അത് രണ്ട് രീതിയിലാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു 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 കൂട്ടായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഇത്തരം ഒരു പൊളിറ്റിക്കൽ തിങ്കിങ്ങോട് കൂടിയിട്ട് വളരെ ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്ത് പോയിരുന്ന ഒരു എൻ്റെ ഒരു സമയം. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഒരു കൊളീഗായിട്ടുള്ള ബോസ് വേറൊരു രീതിയിൽ ഒരു ഇന്ത്യൻ ആർട്ട് കോണ്ടെക്സ്റ്റിൽ വേറെ രീതിയിലുള്ളൊരു മാറ്റങ്ങൾക്ക് കാരണമായി നിന്നിട്ടുള്ളൊരു കേരളത്തിൻ്റെ ഒരു സ്പേസിനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കാണുന്നു. അപ്പോൾ ഇവിടേക്ക് എക്സിബിഷനുകൾ കൊണ്ടുവരുന്നു, ഇവിടെ ആർട്ട് വേൾഡിൽ വേറൊരു തരം ഒരു ആക്കം കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊരു ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു സ്വഭാവം, ഈ ഐഡിയ ഒരുമിച്ച് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സ്വഭാവത്തിന് ആ രീതിയിൽ ആർട്ട് ഹിസ്റ്റോറിക്കലി ആരും ഇതിനെ നോക്കിക്കാണാനും ശ്രമം നടത്തിയിട്ടൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വർക്ക് ഈ ബിനാലയുടെ കോണ്ടെക്സ്റ്റുമായിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അത് നമ്മൾ പേഴ്സണലി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ഇത്തരം കോൺഫ്ലിക്റ്റുകളെ വേറൊരു രീതിയിൽ ചർച്ച ചെയ്യാനുള്ളൊരു വേദി എന്നുള്ള രീതിയിൽ കൊച്ചി അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നമ്മൾ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിൻ്റെ ഒരു റിവൈവൽ പോസിബിലിറ്റി, ഒരു ആൾട്ടർനേറ്റ് സ്പേസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു സെർച്ചിൻ്റെ ഒരു കോൺഫ്ലുവൻസ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഇൻഡിവിജ്വലുകൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ ഏരിയ ആരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അത് ഒരു വിഷമമായിട്ട് പറയുന്നതല്ല, അത് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അത്തരം ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ട് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. നമ്മൾ 4 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ ബിനാലയിൽ ക്യൂറേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിച്ച ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഒരു കോസ്മോപോളിറ്റൻ ലെഗസി അല്ലെങ്കിൽ ഒരു കൊച്ചിയുടെ അല്ലെങ്കിൽ മുസിറിസിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ റീ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ബിനാലയുടെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ട് റീ അസസ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നു അത്തരം ഒരു ആർട്ട് കോണ്ടെക്സ്റ്റിൽ അത്തരം ചർച്ചകൾ നടക്കേണ്ട ആവശ്യമുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ വേറൊരിടത്തിൽ ആഹ്വാനം ചെയ്യുന്നത്, ഒരു ഇത് ആവശ്യമുണ്ടെന്നുള്ളത്. ഇത് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ടു കൈൻഡ് ഓഫ് ഡിസ്കസ് ദാറ്റ്. അടിസ്ഥാനപരമായിട്ട് ലെഫ്റ്റാണോ എന്നുള്ള ചോദ്യമല്ല അത് എനിക്ക് തോന്നുന്നത്. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ എന്നൊരു ആർട്ടിസ്റ്റ് ആക്കുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളൊരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നു, നമ്മളതിൻ്റെ ഭാഗമാകുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന പ്രിമൈസിൽ നിങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ അത്
ഒരു 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 വളരെ ഒരു 10ഓ 15ഓ വർഷത്തോളം നിങ്ങൾ ആ തരം പ്രോസസ്സിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അത് ഒരു ഒരു ലാർജർ ആർഗ്യുമെന്റിലേക്ക് അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു വലിയൊരു വേദി ഒരു സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അത് അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഇടയിലുള്ള ആർഗ്യുമെന്റുകളാണ് അപ്പോൾ അത് പക്ഷേ ഇത് ഒരു പോസ്റ്റ് 92 ഒരു ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിലെ ഒരു ജനറൽ ആർഗ്യുമെൻ്റാണ് നിങ്ങൾ പല ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇത്തരമൊരു ഓൾട്ടർനേറ്റ് സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് തോന്നുന്ന ഒരു ബിനാലയുടെ വേറൊരു രീതിയിലുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അത് കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കേരളത്തിൻ്റെ പുറത്ത് പോയി താമസിക്കണം നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിനോട് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾക്ക് സാധ്യതകളുണ്ടെന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നും ഇത് ഇന്ത്യൻ ആർട്ട് വേൾഡിന് ഇപ്പോൾ ആവശ്യമുള്ള വളരെ നോൺ കമേഴ്ഷ്യലായ ഇനോ കലയുടെ ആ ഒരു സാമ്പത്തിക വിനിമയ മേഖലയെ ചർച്ച ചെയ്യാതെ വളരെ എക്സ്പെരിമെൻ്റലായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിന് സാധ്യത ഉണ്ടെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ലെഫ്റ്റ് ആയതുകൊണ്ടല്ല അത് അന്ന് ആ കാലഘട്ടത്തിൽ ആർട്ട് വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് കാരണം ഒരു ഒരു ആർട്ട് ഒരു ബൂം നടന്നു ഇപ്പോൾ പോസ്റ്റ് ലിബറലൈസേഷന് ശേഷം ഇന്ത്യൻ ആർട്ട് വേൾഡിൽ നടന്നിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയെ തകർത്തിട്ടുണ്ട് പല കലാകാരന്മാരും ഇൻഡിവിജ്വൽ ആവുകയും അവർ സ്വന്തം ഇഷ്ടത്തിന് പണിയെടുക്കുകയും അവർക്ക് അവരുടെ വർക്കുകൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുകയും വലിയ സാമ്പത്തിക ലാഭങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊരു ഒരു തിരിഞ്ഞ് നോക്കി ചിന്തിച്ച് ഒരു വേറൊരു രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ 2005 ശ്രമം നടന്നിരുന്നു ഡൽഹിയിൽ ഇപ്പോൾ വിവാൻ സുന്ദരം ഗീത കപൂർ അവരൊക്കെ കൂടിയിട്ട് പക്ഷേ അതും ഇനോ നടന്നില്ല പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ളത് വെച്ച് നമ്മളൊരു വേറൊരു തരം റിസ്ക്കാണ് എടുത്തിട്ടുള്ളത് തുടക്കത്തിലെ ഈ പ്രൊജക്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല എത്ര സ്ഥലത്തേക്കാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത് ആർട്ട് വേൾഡിൽ ആ സമയത്ത് ആവശ്യമുണ്ടായിരുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ് അത് തുടക്കം അതിൻ്റെ ഒന്ന് ഇതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് ഒരു ഇതുപോലുള്ളൊരു പ്രൊജക്റ്റിന് ഉണ്ടാവേണ്ട സാധ്യതകൾ രണ്ട് അതോടൊപ്പം സഞ്ചരിക്കേണ്ട ഒരു ആർക്കിടെക്ചറൽ സ്പേസിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് അപ്പോൾ അത് രണ്ടു കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ബിനാലെ ടേക്ക് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ ഇതൊരിക്കലും മൂവ് ചെയ്യില്ല തോന്നുന്നത് ഞാൻ ഐ ആം ആക്ച്വലി യുനോ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ബിനാലയുടെ ഒരു ഞാൻ അടുത്ത ബിനാലെ വളരെ വേറൊരു രീതിയിൽ അടുത്ത ബിനാലയിൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ കിടന്ന് നടക്കുന്ന കക്ഷിയാണ് കാരണം ഈ മാറുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം അത് ഉണ്ടാക്കാൻ പോകുന്ന ഭയം ഇത് ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഒരു ഫിയർ ഇസ് ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ് ഐ മീൻ കാരണം നമ്മളൊരിക്കലും ഈ 60-65 വർഷത്തെ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ ഒരു ഓക്കെ ഒരു എമർജൻസിയുടെ ഒരു സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഭയം ഉണ്ടായിരുന്നു പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു വേറൊരു രീതിയിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ അത് നമ്മൾ വേറൊരു രീതിയിൽ സർവൈവ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഈ നമ്മളുടെ ഈ ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു ഉൾഭയമുണ്ട് അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫിയർ സിൻഡ്രം ഒരിക്കലും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ല അപ്പോൾ അത്തരമൊരു പ്രമൈസിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കലാകാരന്മാർ അവരുടെ ഇടയിൽ വേറൊരു രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യാനായിട്ട് അതിനെ ഭയങ്കരമായിട്ട് സഹായിക്കും എനിക്ക് തോന്നുന്നു അത്തരമൊരു രീതിയിലുള്ളൊരു ഷിഫ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഇനി അത് ഭാഗമായില്ല എന്നുണ്ടെങ്കിൽ ബിനാലയുടെ പരാജയമാണ് കാരണം അത് ഭാഗമാകാൻ സാധ്യമാകുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ ഈ ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മൾ വളരെ വേറൊരു രീതിയിൽ ആർഗ്യുമെൻറ്റേറ്റീവാണ് പല കാര്യങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ് നമ്മളത് പ്രകടിപ്പിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു ബിനാലെ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ അത്തരം ഇഷ്യൂകളെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു പ്രമാസമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിനാലയ്ക്ക് അത്രയൊരു സാധ്യതയുണ്ട് കാരണം ഒരു പല രീതികളിലുള്ള ആർഗ്യുമെൻറ്റുകളിലൂടെ ചർച്ച ചെയ്യപ്പെടാം അപ്പോൾ അത് അതിൻ്റെ ഒരു തുടക്കം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ബിനാലയുടെ ഭാഗമായിട്ട് നടക്കുന്ന പല പ്രൊജക്റ്റുകളും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവങ്ങളാണ് ഒരു മെയിൻ ബിനാലെ വേറൊരു രീതിയിലുള്ള ആർഗ്യുമെൻറ്റുകൾ കൊണ്ടുവരുന്നു ഇതിന് പാരലായിട്ട് നടക്കുന്ന മറ്റ് പ്രൊജക്റ്റുകളും ഇത്തരം ഒരു ഡിസ്കോഴ്സിൻ്റെ ഒരു വേദിയായിട്ട് മാറുന്നുണ്ട്
അപ്പോൾ എനിക്ക് തോന്നുന്ന അതാണ് ഒരു 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 പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോകുമെന്ന് തോന്നുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഫിയർ ഉണ്ടാകുമ്പോഴാണ് ചില വേറൊരു തരത്തിൽ കലാകാരന്മാർ ഭയങ്കര പ്രൊആക്റ്റീവ് ആകുന്നത്, അവർ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നത്. അതാ ഇനി അവർ ആക്ടിവിസ്റ്റുകളാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സർവൈവൽ വെറും ഒരു എന്താ പറയുക, വളരെ ഇപ്പോൾ ഇറാനിൽ നിന്നൊക്കെ ഒരു സമയത്ത് ഇറങ്ങിയിരുന്ന ഈ ഈ സ്പിരിച്വൽ സിനിമ എന്നൊക്കെ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കലാകാരന്മാർ ചുരുങ്ങി കഥ പറയുന്ന രീതി മാറും. എന്നെ സംബന്ധിച്ചോളം കേരളം ഭയങ്കര ഒരു 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 ആർഗ്യുമെൻറ്റിൻ്റെ ഒരു സ്പേസാണ്. കാരണം എനിക്ക് ഞാനിവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ വലിപ്പം കൂടുതലാണ്. ഒരു ബോംബെ സംബന്ധിച്ചിടത്തോളം ബോംബെയാണ് എന്നെ കലാകാരനാക്കിയിട്ടുള്ളത് വേറെ അർത്ഥത്തിൽ, ബോംബെയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. പക്ഷേ കേരളത്തിലേക്ക് നമ്മൾ ഒരു 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 ഏരിയൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കേരളം കണ്ടതിന് ശേഷം കേരളത്തിൻ്റെ വേറൊരർത്ഥത്തിലുള്ള സാധ്യതകളും കേരളത്തിൽ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് വേറൊരു 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 ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഇതൊരു നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള സംഭവമല്ല. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു ഒരു ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പല അർത്ഥത്തിലുള്ള ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പുതിയൊരു ജനറേഷന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധ്യതകളും ഉള്ള ഒരു സ്പേസാണ് കേരളം. അത് ദാറ്റ്സ് വെരി മച്ച് ദയർ ഒരു അത് അത് മനസ്സിലാക്കുക, അത് കുറച്ചുകൂടി അടുത്തറിയുക എന്നുള്ളതിൽ കൂടുതൽ അല്ലാതെ ഇതിനൊരു ഒരു നൊസ്റ്റാൾജിക്കായിട്ട് കേരളത്തിൻ്റെ ഒരു ഒരു പ്രദേശത്ത് ഇഷ്ടപ്പെടുകയോ ഒരു ലാൻഡ്സ്കേപ്പിനെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത രീതി ഇഷ്ടപ്പെടുകയോ അതുകൊണ്ടൊന്നുമല്ല ഇത് കേരളത്തിലേക്ക്. ഇത് കേരളത്തിൽ നിന്ന് പുറത്തു പോയത് തന്നെ ഈ എന്താ പറയുക ഒരു ഒരു ലാർജർ ഒരു ഒരു സെർച്ചിൻ്റെ ഭാഗമാണ്. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ ഈ ഡെസ്റ്റിനി ഉണ്ടല്ലോ നമ്മളെ പല വഴിക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ഒരു കേരളത്തിനോടുള്ള ഒരു ഒരു ഒബ്സഷൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരിച്ചു വരവ് എന്നുള്ളത്. ഞാനൊരിക്കലും വേറൊരർത്ഥത്തിൽ കേരളത്തിൽ കണ്ടിന്യൂ ആയിട്ട് ജീവിച്ച് ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന കക്ഷിയാണ് ഞാൻ. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത പല അവസരങ്ങളും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു വർക്ക് പോലും കൃത്യമായിട്ട് കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ബോംബെയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആർട്ട് എഡ്യൂക്കേഷൻ 7 വർഷം ചെയ്ത കക്ഷിയാണ്. അതിനുശേഷം ബോംബെയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു 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 ആഴം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വലുതാണ്. അപ്പോൾ അത് വേറൊരർത്ഥത്തിൽ എൻ്റെ ആർട്ടിന് എൻ്റെ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു കാരണം ഒന്ന് ഇത് നമ്മൾ ചിന്തിച്ച് പോയിരുന്ന അതേ സ്ട്രീമിൻ്റെ കണ്ടിന്യൂഷനാണ്. പിന്നെ 2 എന്ന് പറയുന്നത് നമ്മൾ വേറൊരർത്ഥത്തിൽ കുറേ കലാകാരന്മാരുമായിട്ട് ഒരുമിച്ച് ഇത്തരം ആശയങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു വേദിയാക്കിയിട്ട് ഇതിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആർട്ട് പ്രാക്ടീസിനത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സമയമായിട്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ അല്ലെങ്കിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുമ്പോൾ നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റാനുള്ള വർക്ക് ചെയ്യാൻ പറ്റാത്ത സമയമില്ലാതാകുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ഒരു കൺസെപ്ച്വലി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും എഴുതി വയ്ക്കുകയും പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ഒരു പ്രോസസ്സ് വേറൊരു രീതിയിൽ എൻഗേജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു അല്ലാതെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. എൻ്റെ വർക്കുകളിൽ കേരളം വളരെയധികം കടന്നു വന്നിട്ടുണ്ട്. ഒരു ഒരു കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഹിസ്റ്ററി എനിക്കെപ്പോഴും വളരെ താല്പര്യമുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ഈ കേരളം നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വാളിറ്റീസ് എന്താണ്, അതൊരു ഒരു ഒരു വളരെ മൾട്ടി കൾച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ തന്നെ മാറി മറിഞ്ഞു പോയിട്ടുള്ളൊരു ഹിസ്റ്ററി,
ഒരു പല കാര്യങ്ങളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് ഈ സൊസൈറ്റി നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പല വർക്കുകളിലും കടന്നു വരുന്ന സബ്ജക്റ്റുകൾ കോൺഫ്ലിക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു 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 ടൈമിൻ്റെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു 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 സമയത്തിൻ്റെ ഒരു ആർക്കൈവ് പോലെയാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒരു ഒരു സമയത്ത് കേരളം ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു, പല സമയത്തും ഒരു ഒരു ലാർജർ നാഷണൽ കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള പല വർക്കുകളും ഒരു ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട് ഒരു ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ കേരളം ഒരു ഒരു സൈറ്റ് ഓഫ് ഒരു റെസൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അത് ഒരു ബിനാലയിലൂടെ അത്തരം ഒരു ഒരു ആശയത്തിന് ഒന്ന് മുന്നോട്ട് വയ്ക്കുക. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിന് വേറൊരു ആക്സെപ്റ്റൻസ് വരും. നിങ്ങളൊരു ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആശയങ്ങൾ പറയുക, നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, നിങ്ങൾ കലയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുക, ഇതാണ് കല എന്ന് പറയുക, അത് ആ ഒരു ഏരിയയിലേക്ക് ഞാനും ബോസും കടന്നിട്ടില്ല.